ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വോൾ ഹാങ്ങിങ് ആണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടി ജോയിൻ്റ് ചെയ്യുമ്പോഴേക്കും ഹാങ് ചെയ്യാനുള്ള ത്രെഡോ കമ്പിയോ അതിൽ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സൈഡെല്ലാം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ന്യൂസ് പേപ്പർ പീസുകൾ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്ത ശേഷം പ്ലാസ്റ്റർ പാരീസും ഫെവിക്കോളും കൂടി മിക്സ് ചെയ്തിട്ട് അതൊന്ന് രണ്ട് കോട്ട്, ഒരു കോട്ട് ഉണങ്ങിയ ശേഷം അടുത്ത കോട്ടും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ തെർമോക്കോള് വെച്ചിട്ട് ഒരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പ്, ഒരു പേപ്പറിൻ്റെ ഷേപ്പിലെടുത്തിട്ട് ഒരു ഇത്തിരി കട്ടിയുള്ള തെർമോക്കോൾ പീസാണെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒന്ന് ഉരച്ചൊരച്ച് ഷേപ്പാക്കിയെടുക്കുക. മനസ്സിലുള്ള ഒരു ഷേപ്പ് അനുസരിച്ച് ഒന്ന് നൈഫ് വെച്ച് ഒന്ന് ഷേപ്പാക്കി കൊടുത്ത ശേഷം സാൻഡ് പേപ്പർ വെച്ച് ഉരച്ചെടുക്കുവാണെങ്കിൽ അതൊന്ന് നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. ഞാനിത് ഫെവിക്കോളിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഒരു ക്ലോത്ത് അതിൽ മുക്കി ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഒരു ടേബിളിൽ ഒരു വിരി കിടക്കണ പോലെയാണ് ഞാൻ ആ ക്ലോത്ത് ഉദ്ദേശിച്ചിട്ടേക്കുന്നത്. അപ്പോൾ അതൊന്ന് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫെവിക്കോളിലും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇട്ടേക്കുന്നത്. അത് ഉണങ്ങി വരുമ്പോഴേക്കും നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടും. അങ്ങനെ അത് വിരിച്ചിട്ട് ശേഷം പ്ലാസ്റ്റർ പാരീസും ഫെവിക്കോളും കൂടി ആ തെർമോക്കോൾ പീസിൻ്റെ മുകളിൽ ഒന്ന് തേച്ച് ഒരു കോട്ട് തേച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു കോൺ ഉണ്ടാക്കിയിട്ട് ആ മിക്സ് തന്നെ വെച്ചിട്ട് വെറുതെ ഒരു ഡിസൈൻ സൈഡിൽ കൊടുത്തു. അതിനുശേഷം ഒരു കീ ഹോൾഡറിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഒരു കമ്പി, നല്ലൊരു ബലമുള്ളൊരു കമ്പി രണ്ട് പീസ് മുറിച്ചെടുത്തിട്ട് അതൊന്ന് ബെൻഡാക്കിയിട്ട് അതിൽ ഞാൻ ക്ലേ വെച്ച് കൊടുത്തു. ക്ലേ വെച്ചിട്ട് അത് കവർ ചെയ്തെടുത്തു. അപ്പോൾ അത് നമുക്ക് ഇതാണ് എടുത്തേക്കുന്നത്, മോൾഡിറ്റാണ് ഞാൻ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് കയ്യിൽ ഒട്ടുവാണെങ്കിൽ ഇത്തിരി എണ്ണയോ പൗഡറോ ഉപയോഗിക്കുക. പിന്നെ അതൊന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നല്ലോണം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ അതൊന്ന് ഷേപ്പാക്കി എടുത്ത ശേഷം ഞാൻ അതിൽ ഒരു റൗണ്ട് വെറുതെ വെച്ച് അതൊന്ന് ഗ്ലൂവും കൂടി തേച്ചിട്ട് അത് പ്രസ് ചെയ്ത് ഒട്ടിച്ചു വെച്ചേക്കുവാണ്. അത് ഉണങ്ങിയ ശേഷം അക്രിലിക് പെയിൻറ് വൈറ്റ് അടിച്ചു കൊടുക്കുക ഫുള്ള്.
പിന്നീട് ക്ലേ എടുത്തിട്ട് ആ തെർമോക്കോൾ പീസിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക. അത് ഒരു വശം മാത്രം കവർ ചെയ്താൽ മതി, നമ്മൾ അതിൽ ഒട്ടിച്ചു വയ്ക്കാനുള്ളത് കൊണ്ട് ആ ഒരു ഭാഗം മാത്രം. അത് ജോയിൻ്റ് ആവാത്ത വശങ്ങളൊക്കെ കുറച്ച് പീസ് ക്ലേ എടുത്തിട്ട് ഒരിത്തിരി വെള്ളം നമ്മുടെ കയ്യിൽ നനച്ചിട്ട് പ്രസ് ചെയ്ത് ഇതാക്കി കൊടുത്ത് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല ഷെയ്പ്പിൽ തന്നെ കിട്ടും. മോൾഡിറ്റ് ആണ് യൂസ് ചെയ്യണതെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഷെയ്പ്പിലൊന്ന് നന്നായിട്ട് ആക്കിയെടുത്ത ശേഷം പിന്നെ ഒരു ബാസ്ക്കറ്റിൻ്റെ ഷെയ്പ്പ് ചെയ്യുവാണ്. Thank you.
വീഡിയോ ഇടാനായിട്ട് ഞാൻ താമസിച്ചു പോകുന്നുണ്ട്. മനഃപൂർവ്വമല്ല. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം വെച്ചിട്ട് കുട്ടികളെല്ലാം വീട്ടിലൊക്കെ ഉള്ളതുകൊണ്ട് തിരക്കായി പോകുന്നു. അതാണ്, എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലേ. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് പ്രചോദനമാകുന്നത്. താങ്ക് യു.